ഒരു നിശ്ചിത കാലം കഴിയുന്നതോടെ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ വളരെ പ്രധാന ഹലോ ഹലോ ഓഡിയോ ചെക്ക്. ഹലോ, നമ്മൾ ഓഡിയോ കറക്റ്റാണോ? ഓക്കെ. കേട്ട് കേൾവി ഇല്ലാത്ത വിധം പോലീസും സർക്കാരും പരിഹാസം ഏറ്റുവാങ്ങിയ മണിക്കൂറുകളാണ് കടന്നുപോയത്. ഇവിടെ ഈ അയ്യങ്കാളി ഹാളിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കെ മൈക്കിൽ നിന്നൊരു അപശബ്ദമുണ്ടായി. അതിൻ്റെ പേരിൽ ഇന്നലെ രാത്രി ഒരു കേസ്. മൈക്ക് സെറ്റ് കസ്റ്റഡിയിലെടുക്കുന്നു. ഇതിൻ്റെ ഉടമയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു. കാര്യങ്ങൾ ചോദ്യം ചെയ്യലും പരിശോധനകളുമായി മുന്നോട്ട് പോകുന്നു. ജനങ്ങൾ മുഴുവൻ ഇതിനെ ഏറ്റവും പരിഹാസത്തോടുകൂടി കാണുന്നു. രാഷ്ട്രീയ പാർട്ടികളെല്ലാം നേതാക്കൾ പ്രതികരിക്കുന്നു. ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു വിവരം വരുന്നു. കേസും നടപടികളും ഒന്നും വേണ്ട, ഇതിൻ്റെ ഉടമയായ രഞ്ജിത്തിനെ വെറുതെ വിട്ടേക്കാം. രഞ്ജിത്തിനെ വെറുതെ വിട്ടു, പക്ഷേ ഈ കേസ് നമുക്കങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. കൊള്ളാലോ കേരള പോലീസ്. ഇത്തരമൊരു വിഷയത്തിൽ സാധാരണ നിലയിൽ വലിയ രൂക്ഷമായ രാഷ്ട്രീയ വാദ പ്രതിവാദങ്ങളാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉയർന്നു വരേണ്ടത്. പക്ഷെ പ്രതിപക്ഷം ഇതിനേറ്റവും തമാശ രൂപേണിയാണ് കാണുന്നത്. ചിരിപ്പിക്കല്ലേ എന്നാണ് പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തോട് ആദ്യം പ്രതികരിച്ചത്. മാത്രമല്ല, അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ചൂടുവെള്ളത്തിൽ കുളിക്കാമോ എന്നൊക്കെ പരിഹസിച്ചു. യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കൾ പരിഹസിച്ചത് മറ്റൊരു രീതിയിലാണ്. അതായത്, ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ ഒരു അതിഥിയെ ക്ഷണിച്ചു കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ അനൗചിത്യം മൂലം ഈ പരിപാടിക്ക് മൈക്ക് സെറ്റുമായി എത്തിയ ആൾക്ക് ചില പ്രയാസങ്ങളുണ്ട്. അദ്ദേഹത്തോട് ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ അത് ഖേദം പ്രകടിപ്പിക്കലല്ല, പിണറായി വിജയനെതിരെയുള്ള ഒരു കുത്താണ്. ഏതായാലും ഇങ്ങനെയുള്ള വലിയ സംഭവങ്ങളാണ് ഇന്നലെ രാത്രി മുതൽ ഇന്നിതാ ഈ നേരം വരെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ എല്ലാവരും മൈക്ക് സെറ്റ് ഉടമയ്ക്കെതിരെ കേസെടുത്തതിനെ ഏറ്റവും പരിഹാസ രൂപേണിയാണ് കാണുന്നത്. എന്ത് കേസ് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഏതായാലും കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഈ മൈക്ക് സെറ്റിൻ്റെ ഉടമയായിട്ടുള്ള രഞ്ജിത്തിന് പോലീസ് അദ്ദേഹത്തിന് ഈ സാധനങ്ങളെല്ലാം ഉപകരണങ്ങളെല്ലാം തിരിച്ചു കൊടുത്ത് അദ്ദേഹത്തെ വെറുതെ വിട്ടു. അദ്ദേഹത്തോട് പൊയ്ക്കോളാൻ പറഞ്ഞു, ഇനി കേസൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ട്. അതൊന്ന് കാണാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒറ്റ പ്രസംഗം കൊണ്ട് കുപ്രസിദ്ധിയിൽ വന്ന മൈക്ക് 17 വർഷമായിട്ടും ഇതേ ജോലി ചെയ്തിട്ടും മറ്റൊരു കുപ്രസിദ്ധിയിലേക്ക് പോയ രഞ്ജിത്ത്. പക്ഷേ രഞ്ജിത്തിന്റെ ആശങ്കകളെല്ലാം അവസാനിച്ചു, സന്തോഷം വന്നു. ഇന്നലെ രാത്രി ഒക്കെ എന്തായിരുന്നു ചിന്ത? ഈ കേസെടുത്തു എന്നൊക്കെ അറിഞ്ഞ സമയത്ത് ഒരു ഹൗളിംഗിന്റെ പേരിൽ ഒരു കേസ്, അത് എന്തോ ഒരു കൗതുകം പോലെയാണ് ആദ്യം തോന്നിയത്. കാരണം നിസ്സാര കാര്യമാണ്. പിന്നെ നമ്മുടെ അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും പറയും അങ്ങനെ ഒരു കേസ് അവർ ആരെയും മൈക്ക് സെറ്റ് ചരിത്രത്തിൽ വന്നിട്ടില്ല. 7 സെക്കൻഡ് മൈക്ക് ഹൗൾ ചെയ്തതിലാണ് ഈ കേസ് വന്നത്. കേരള മുട്ടുകള് പ്രശസ്തി വളരെ പെട്ടെന്ന് വന്ന് ആളുകളെല്ലാം ഒപ്പം നിൽക്കുന്ന ഒരു പ്രശസ്തി. എല്ലാരും ഒപ്പം നിന്ന്, എല്ലാ നേതാക്കളും എല്ലാരും വിളിച്ച് നമ്മളെ ഒപ്പം കൂടാണ് നിന്നു. പോലീസ് ഇന്ന് പരിശോധനയ്ക്ക് ഇവിടെ സാധനം കൊടുത്തു, അതുപോലെ തന്നെ ഇവിടെ പരിശോധന തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു കാര്യങ്ങളെങ്ങനെ? കാര്യങ്ങളെല്ലാം അവർക്ക് വിശദീകരിച്ച് ഞാൻ ഇപ്പോൾ രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട്. എന്താണ് നടന്നത്, സ്റ്റേജിൻ്റെ അടക്കം ചാർട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ അവർക്ക് ബോധ്യപ്പെട്ടു, ഇത് മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഇനിയിപ്പോൾ ഹൗളിംഗ് ഉണ്ടാവും, ടെൻഷൻ അടിക്കുമോ? ടെൻഷനാണ്. എല്ലാ മൈക്ക് സെറ്റുകാരും എൻ്റെ അടുത്ത് പറയുന്നത് ഇനി ഹൗളിങ്ങിന് കേസെടുക്കുമെന്ന് അറിഞ്ഞുകൂടാ, എല്ലാവരും ഇനി അത് നിയമ പ്രാബല്യത്തിൽ വരുമെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. ഹൗളിംഗ് ഇന്നിപ്പോ ഒരു ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടി കൂടെ ഇത് ഉപയോഗിക്കുന്നുണ്ടോ അല്ലേ? ഇന്ന് വയ്ക്കും. ഇന്ന് വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലത്തിന്റെ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ ഇന്ന് ഈ മൈക്ക് വയ്ക്കും. ഇപ്പൊ മുഖ്യമന്ത്രി വരുന്ന സമയത്ത് മുമ്പും ഇത്തരത്തിലുള്ള വലിയ VIPകളൊക്കെ വരുന്ന പരിപാടികൾക്ക് ഉണ്ടായിരുന്നല്ലോ, അന്നെല്ലാം ഈ മൈക്കുകൾ തന്നെയാണോ ഉപയോഗിച്ചത്? ഇതും ഉണ്ട്, വേറെ മൈക്കുകളും ഉണ്ട്. ഇതാണ് കൂടുതൽ വെക്കുന്നത്. ഇത് മൈക്കിന്റെ കുഴപ്പമില്ല, ഇത് അതിന്റെ ജനത്തിരക്ക് കാരണം പറ്റിയതാണ്. അന്നുണ്ടായ ഒരു പ്രശ്നം മാത്രമാണ്. ഏതായാലും മടങ്ങാം സന്തോഷത്തോടുകൂടി. രഞ്ജിത്ത് മടങ്ങുകയാണ്. കേരളം വളരെ ആക്ഷേപത്തോടുകൂടിയും രസകരമായും അതുപോലെ തന്നെ അത്ഭുതമഹുമായൊക്കെ കണ്ട ഒരു രാഷ്ട്രീയ വാർത്ത കൂടിയാണ് മുഖ്യമന്ത്രി പ്രസംഗിച്ച സമയത്ത് ഒരു മൈക്കിൽ നിന്ന് അപശബ്ദമുണ്ടായതിന്റെ പേരിൽ കേസെടുത്ത സംഭവം. ഏതായാലും ആ കേസ് ഇല്ലാതാകുന്നു. മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് പിൻവലിക്കാനും നിയമ നടപടികളിലേക്ക് പോകേണ്ടെന്ന് പറയുമ്പോഴും രഞ്ജിത്തിന് ആശ്വാസമാണ്, ഒപ്പം കേൾക്കുന്ന മലയാളികൾക്കും. തിരുവനന്തപുരത്ത് ശ്യാംകുമാറിനൊപ്പം KCB ഏഷ്യാനെറ്റ് ന്യൂസ്.
ഈ ഇടതു നേതാക്കളും അതുപോലെ തന്നെ മൈക്കും തമ്മിലുള്ള പ്രശ്നം ഇത് ആദ്യമായിട്ടൊന്നുമല്ല. മുഖ്യമന്ത്രി തന്നെ മുൻപ് പ്രസംഗിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ മൈക്ക് കേടായ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇത്തിരി ദേഷ്യമൊക്കെ നമുക്ക് കാണാൻ പറ്റിയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുൻപ് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ ഇതുപോലെ മൈക്ക് കേടാകുന്നു, മൈക്ക് നന്നാക്കാൻ ഓപ്പറേറ്റർ വരുന്നു, അദ്ദേഹത്തെ ശകാരിക്കുന്ന കാഴ്ചകളുണ്ടായി, അത് വലിയ ചർച്ചയുമായിരുന്നു. നമുക്ക് ആ വീഡിയോകൾ ഒന്നുകൂടെ കാണാം. അതിൻ്റെ മേലെ കേസും വന്ന് ആ കേസിൻ്റെ മേലെ കൃത്യമായിട്ടുള്ള ഒരു സമീപന നിലപാട് ഗവൺമെൻറ് എടുത്ത് റെയ്ഡ് ചെയ്യുമ്പോൾ അതും BBC റെയ്ഡ് ഒരുപോലെയാണ് എന്ന് പറയാനാണ്. മൈക്കിൻ്റെ ഞാനാ ഉത്തരവാദി, മൈക്കിൻ്റെ അടുത്ത് നിന്ന് പറയണം എന്നാണ് ചങ്ങായി പറയുന്നത്. ആദ്യമായിട്ട് മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരാളോട് വിശദീകരിക്കുന്ന പോലെയാണ് വിശദീകരണം. ഇതെന്തായാലും ഇതെല്ലാം കുറേ സാധനമുണ്ട്, പക്ഷെ അതൊന്നും കൈകാര്യം ചെയ്യാൻ അറിയില്ല. ശരിയായിട്ട് ശാസ്ത്രീയമായിട്ട് ഇത് ഈ മൈക്ക് ചെറിയതല്ല പ്രശ്നം. മൈക്ക് ഏറ്റവും ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു ഉപകരണമാണ്. കുറേ ഉപകരണം വാരി വലിച്ചു കൊണ്ടുവന്നുകൊണ്ടൊന്നും കാര്യമില്ല. ആളുകൾക്ക് സംവേദിക്കാൻ ഉതകുന്ന രീതിയിലുള്ള മൈക്ക് സിസ്റ്റത്തെ കൈകാര്യം ചെയ്യാൻ അറിയണം. അത് കൈകാര്യം ചെയ്യാൻ അറിയുമ്പോൾ ആൾ അടന്നിടുന്നെല്ലാം പറയുന്നുണ്ട്, എനിക്കറിയാം ഇത്. ഏ ശബ്ദമില്ല ശബ്ദമില്ല എന്ന് പറയുമ്പോൾ ഉടനെ ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി പുറപ്പെട്ട് വന്നിട്ട് അതിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞോളാം എന്നാണ്. അത് ഇതാ ഞാൻ പറഞ്ഞത് കാര്യം. ഇതിനെപ്പറ്റി നല്ല ധാരണ വേണം, വേറെ സാധനം ഉണ്ടായിട്ട് കാര്യമില്ല. ഇത്തരം ഒന്നും സാധനം വേണ്ട, അല്ലാണ്ട് തന്നെ ഇവിടെ എല്ലാം ഈ ഹോളിലൊക്കെ മുഴുവൻ ആൾക്കും കേൾക്കാൻ കഴിയും. ഒരുപാട് ട്രോളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി മുതൽ ഇറങ്ങിയത്. നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ കാണുന്നത് ഇത് തന്നെയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ പോലെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പോലും ഈ രൂപേണയാണ് പ്രതികരിച്ചത്. മൈക്കിനും ആംപ്ലിഫയറിനും ശേഷം ഇനി ചിലപ്പോൾ സ്പീക്കർക്കും കേസെടുത്തേക്കും എന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിത്തെരിച്ചിരിക്കുന്ന AN ഷംസീർ എന്നൊക്കെ പറഞ്ഞുള്ള രാഷ്ട്രീയ ട്രോളുകളൊക്കെ ഉണ്ട്. ഏതായാലും ഇന്നും ഇന്നലെ രാത്രിയുമൊക്കെയായി ഇറങ്ങിയ കുറച്ച് ട്രോളുകൾ കാണാം. ഇങ്ങനൊരു കേസെടുത്തതിൻ്റെ പേരിൽ ഈ മൈക്ക് ഓപ്പറേറ്റർമാരെല്ലാം വലിയ ആശങ്കയിലാണ്. കാരണം ഇത് സാധാരണയായി നമ്മളൊക്കെ രാഷ്ട്രീയ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ പൊതുയോഗമൊക്കെ കാണാൻ പോകുന്ന സമയത്തൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ പേരിൽ ഒരു കേസൊക്കെ എടുക്കുക എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ അവർക്കൊരു പേടിയുണ്ടാകും. പല സംഘടനാ നേതാക്കളൊക്കെ ഇന്ന് സംസാരിച്ചതും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് അഞ്ജുരാജ് ചേരുന്നുണ്ട്. അഞ്ജുരാജ് ഒരു ഗായകനാണ്, നല്ല പ്രാസംഗികനാണ്, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അതുകൊണ്ട് ഒരുപാട് മൈക്കിന് മുമ്പിലൊക്കെ വന്നിട്ടുണ്ടാവും. ഈ മൈക്ക് ഇത്തരത്തിൽ സാധാരണ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഹൗളിംഗ് ഒക്കെ സാധാരണ ഉണ്ടാകാറുള്ളതാണ്. അഞ്ജുരാജ് ഇപ്പോൾ ഒരു മൈക്ക് സെറ്റൊക്കെ ഉള്ള കടയിലാണ്, അവിടെ കൂടെ ആളുണ്ട് എന്നെനിക്കറിയാം. എന്താണ് അവിടെ പരിശോധിച്ച് നോക്കിയോ കാര്യങ്ങൾ, എന്തെങ്ങനെയാണ് കാര്യങ്ങൾ, ഇതൊക്കെ പ്രശ്നമുള്ള രീതിയിലാകുന്നത് എങ്ങനെയാണ് എന്നൊക്കെ അവരുമായി സംസാരിച്ചോ? എൻ്റെ പൊന്ന് കേസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒളരിക്കരയിലെ റാഫിയേട്ടൻ്റെ ഫിനിക്സ് ലൈറ്റ് ആൻഡ് സൗണ്ട് കടയിലാണ്. ഇദ്ദേഹം ലൈറ്റ് ആൻഡ് സൗണ്ട് എഞ്ചിനീയറിംഗ് പ്രൊപ്പറേറ്റേഴ്സ് ഗിൽഡ് എന്ന് പറയുന്നൊരു സംഘടനയുടെ പ്രസിഡന്റ് കൂടിയാണ്. നമുക്ക് ഈ സംവിധാനമൊക്കെ എങ്ങനെയാണെന്ന് നോക്കാൻ കൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഹലോ ഹലോ ഹലോ, എൻ്റെ പൊന്ന് റാഫിയേട്ടൻ, ഇത് മൊത്തം ഹൗളിംഗ് ആണല്ലോന്നേ. ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? അതായത് മൊബൈൽ വരെ വന്നത് ഹൗളിയും. ഞങ്ങൾ എടുക്കുന്ന ടെൻഷനൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത്രമാത്രം ടെൻഷൻ? ആ പാടെ ഒരു മൈക്കും ഒരു ആംപ്ലിഫയറും അല്ലേ ഉള്ളൂ. അല്ല സാറേ, എത്ര ഡിസ്റ്റൻസിലാണ് നിന്നത്? ഞങ്ങൾ ആ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിനെ കൂട്ടുമ്പോഴാണ് ഹൗളിങ്. ഞാൻ പറഞ്ഞുതരാം സാറ്, അതിൻ്റെ ഡിസ്റ്റൻസിൽ നിന്ന് നോക്കിയാ. എത്ര ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് സാർ ഇപ്പൊ പിടിച്ചത് തന്നെ തെറ്റാണ്. ഇല്ല, ഹൗളിങ് വരണ്ടേ? അതിന് ഒരു ചെറിയൊരു ഡിസ്റ്റൻസേ കൊടുക്കാൻ പാടുള്ളൂ. ആ
പിന്നെ ഇതിനൊരു ബഹുമാനമൊക്കെ കൊടുക്കണം ആ മൈക്കിന്. എന്താ വെച്ചാല് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ താത്ത പിന്നെ ഇങ്ങനെ താത്ത ആ രീതിയല്ല, അത് ശരിയായ രീതിയിൽ അതിനൊരു ബഹുമാനം കൊടുത്തിട്ട്. ആ സാർ ഇത്തിരി അടുത്ത് നോക്കിയാ. ഹലോ. ആ ഇനി ഞാൻ പറഞ്ഞുതരാം, ഞങ്ങള് മാക്സിമം കൊടുത്തേക്കണം. ഇനി എന്താ പ്രോബ്ലം? എന്താ പ്രോബ്ലം? ഇത്രേ ഉള്ളൂ കാര്യം. ഇനി ഞാൻ ഹൗളിങ് തിരിച്ചു വരുത്തി തരാം. ഈ വരുന്ന ഈ സാധനം മുഴുവൻ ഞങ്ങൾക്കൊരു പ്രൊട്ടക്ഷനും ഇല്ല, ഒരു പ്രൊട്ടക്ഷനും തരുന്നില്ല. ആ ഈ കേബിളുമ്പെ വേണമെങ്കിൽ ചവിട്ടി പിടിച്ച് നേരെ പോയാല് ഇതാ വലിയണ്, ഇവിടുന്ന് വലിഞ്ഞത് പോയി, ഇതാരെ കാണണേ? എന്തൊരു പ്രോബ്ലം ഉണ്ടായാലും ആദ്യം നോക്കുന്നത്, ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ ആൾക്കാർ നോക്കുന്നത് ആരെയാണെന്ന് പറയാം? ഒരൊറ്റ വ്യക്തിനെ നോക്കുള്ളൂ, ആ വ്യക്തിനാണ് സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യണത്, അവൻ്റെ അവിടേക്കാണ് അവൻ്റെ കണ്ണ്. ഞങ്ങളിങ്ങനെ എന്താ പറയാം, വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക. നിയമപരമായിട്ട് അതിന് ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിച്ചാൽ ഒരു പ്രോബ്ലം ചെയ്യില്ല, തിരിഞ്ഞു കടിക്കില്ല, തിരിഞ്ഞു കടിക്കില്ല തീർച്ചയായിട്ടും. അത് ഗ്യാരണ്ടി തരാം ഞാൻ. ഞാൻ പ്രസിഡന്റ്, നമ്മൾ എത്ര എത്ര കൊല്ലമായി ഈ ഈ ഇതിലായിട്ട്, എന്തൊക്കെ ഈ ടെക്നോളജി ആണല്ലോ ഈ പറയപ്പെടുന്ന ഒരു സാധനം, പുതിയ പുതിയ എന്തൊക്കെ ടെക്നോളജിയാ വന്നിട്ടുള്ളത്? ഇതാണ് ആംപ്ലിഫയർ അല്ലേ? ആംപ്ലിഫയർ ഇത്. ഈ ആംപ്ലിഫയറിന് ചുരുങ്ങിയത് 60 കൊല്ലം പഴക്കുണ്ട് ഈ ആംപ്ലിഫയറിന്. ആ ഇതിന് ഇത്രയും പഴക്കമുള്ള സാധനങ്ങൾ കൊണ്ടാടുന്ന പിന്നെ ഹൗൾ ചെയ്തിരിക്കും. ഇതിന്റെ ഗുണം ഇപ്പുള്ളതിന് ഇല്ല എന്റെ സാറേ. ആ മനസ്സിലായി, സാറ് നിന്നോ ഞാൻ പറഞ്ഞില്ലേ ഗ്യാരണ്ടി, ഗ്യാരണ്ടി പറഞ്ഞില്ലേ? അതാണ് അതിന്റെ ഗ്യാരണ്ടിയുടെ ഏറ്റവും വലിയൊരു സാധനം. ഇപ്പോഴത്തെ ടെക്നോളജി എന്ന് പറഞ്ഞാല് സാറിന് വീട്ടിലിരുന്നാലും ഞങ്ങൾക്ക് റിമോട്ടിൽ കളിക്കാം, പക്ഷേ സാധനങ്ങൾ വരുന്നത് ഈ ആകാശത്തിൽ നിന്ന് വരുന്നതാണ്. അതായത് ക്ലാഷ് ആവുകയാണ്, രണ്ട് യൂണിറ്റും തമ്മിൽ ക്ലാഷായി പോവാണ്. രണ്ട് കോഡ്ലെസ് ഉപയോഗിക്കുമ്പോൾ ക്ലാഷ് ആവും. ഇപ്പം എല്ലാവർക്കും കോഡ്ലെസ് മതി, കോഡ്ലെസ് മതി. കോഡ്ലെസ് എങ്ങനെയാണ് വർക്ക് ചെയ്യണേ? ആ കോഡ്ലെസ് വർക്ക് ചെയ്യുന്ന കേബിൾ ഇല്ല, അവന് സിഗ്നലിൽ കൂടിയാണ് കോഡ്ലെസ് വർക്ക് ചെയ്യുന്നത്. സിഗ്നൽ കട്ടായാൽ പോവും ഇല്ലേ? അതിനിവിടെ ഉണ്ടാവണുള്ളൂ. ഇത് കൊടുത്താൽ ഇതൊരു പഴഞ്ചൻ സാധനമല്ലേ. മുന്നേ ഏതൊരു വേദിയിലൊരു സാറ് പറഞ്ഞല്ലോ, ഒരു മാഷ് പറഞ്ഞു ഇതൊരു പഴഞ്ഞ സാധനം, നീ പുതിയ സാധനങ്ങൾ കൊണ്ടുവച്ച് വർക്ക് ചെയ്ത് നോക്ക്, അപ്പോൾ നിനക്ക് മനസ്സിലാവും. പുതിയ സാധനങ്ങളുടെ ഗമീനെ ഞാൻ പറഞ്ഞത്, അത് സിഗ്നൽ വഴിയാണ് വരുന്നത്. സിഗ്നലിന് ഏത് നിമിഷം മാറ്റാം ഇല്ലേ? ആ സിഗ്നലിൽ കൂടി വരാത്ത സാധനങ്ങൾ വെച്ച് ഉപയോഗിക്കണം. അപ്പം ഇഷ്ടപ്പെടുന്നില്ല, സാധാരണ സാധാരണ സാധനം. ഈ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെയാണ് നമ്മൾ ഈ പലപ്പോഴും ഫീൽഡിൽ പോകുമ്പോൾ നമ്മൾ ഈ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതെ 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 തീർച്ചയായും. ഈ മോശം രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ ഉണ്ടാവും ചില ആളുകളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടാവാറുണ്ട്. എന്നിരുന്നാലും കുറച്ച് ആൾക്കാർ കുഴപ്പമില്ലാണ്ട് പെരുമാറുന്നുണ്ട് നമ്മുടെ അടുത്തും. ആളുകൾക്ക് ചിലർക്കൊക്കെ മനസ്സിലാവും അല്ലേ? മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവും, ചിലർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ചിലർ നമ്മളെ ചൂടായി സംസാരിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. ചില ഹൗളിങ് ഒക്കെ വരുമ്പോൾ ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ സൗണ്ട് പറയുമ്പോൾ കൂട്ട് കൂട്ട് എന്ന് പറയുമ്പോൾ പാർട്ടിക്കാർ വന്നിട്ട് നമ്മൾ കൂട്ട് കൂട്ട് എന്ന് പറയുമ്പോൾ വോളിയം കൂട്ടുമ്പോഴാണ് ഹൗളിങ് സാധാരണ കൂടുതൽ വരുന്നത്. അതടുത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗളിങ് നമുക്ക് ഓൾറെഡി വരില്ല. ഇതിപ്പോൾ അകലെന്ന് പറഞ്ഞ് പറയുമ്പോഴാണ് നമ്മൾ നമ്മളടുത്ത് സൗണ്ട് പറയും. ഓൾറെഡി സൗണ്ട് പറയുമ്പോൾ ഓഡിയൻസിലുള്ള ഒരു പാർട്ടിക്കാരെ ഒന്ന് സൗണ്ട് കൂട്ട് കൂട്ട് എന്ന് പറയും. അങ്ങനെ ചുമ്മാ അങ്ങ് കൂട്ടാൻ പറ്റുന്നൊരു സാധനമാണ് ഈ സൗണ്ട്? അല്ല 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 അല്ല, നമ്മളിപ്പോൾ ഒരു സ്പീക്കർ, അതായത് ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട് കാര്യത്തിൽ. മൈക്രോഫോണ് സ്പീക്കർ തമ്മിലുള്ള അകലങ്ങളുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഓൺ ചെയ്യുന്ന സമയത്ത് സ്പീക്കർ ഇങ്ങനെ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വോളിയം വെച്ചാൽ ഹൗൾ ചെയ്യും സ്പീക്കർ. നമ്മൾ അവിടെ നിന്ന് വരുന്ന ശബ്ദത്തിൻ്റെ തരംഗം പുറത്തേക്ക് പോകണം. പുറത്തേക്ക് പോയില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു പ്രഷർ എന്ന് പറഞ്ഞ പോലെ നമ്മൾ തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ ഹൗൾ ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഞങ്ങളുടെ മേഖലയിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് ഏറ്റവും ആദ്യം എത്തുന്ന ആൾ അവസാനം പോകുന്നത് നമ്മൾ തന്നെയാണ്. ഈ ആദ്യം വന്നിട്ട് നമ്മൾ ഈ മൈക്രോഫോണൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം റെഡി ആക്കിയിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു എത്ര ചെക്ക് ചെയ്താലും ഈ തെറിയെല്ലാം ചിലപ്പം നമ്മൾ കേൾക്കേണ്ടി വരും അല്ലേ? അത് കേൾക്കേണ്ടി വരും. അതായത് ഒരു പരിപാടി നമ്മൾ തുടങ്ങി അത് അവസാനിക്കുന്നത് വരെ അതിൻ്റെ ഓപ്പറേറ്റർക്കും അതിൻ്റെ ഉടമസ്ഥനും ടെൻഷൻ തീയാണ്. ആ പരിപാടി നല്ല രീതിയിൽ എത്തിക്കുന്നത് വരെ നമുക്ക് ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അത്ര ടെൻഷൻ അനുഭവിക്കേണ്ടി വരും. ഇന്ന് നമ്മൾ പറയുന്ന സമയത്ത് ഈ എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾ പറയുക അത് സിസ്റ്റം മോശമായതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ഏത് കമ്പനിയുടെ ഉപകരണം ഉപയോഗിച്ചാലും ചിലപ്പോൾ ഒരു ഫ്യൂസ് വിചാരിച്ച ആ പരിപാടി എത്ര ലക്ഷം രൂപയുടെ പരിപാടി വേണമെങ്കിലും മുടക്കാൻ സാധിക്കും. ശരി, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം കേസ് ഈ കാര്യങ്ങളൊക്കെ വീണ്ടും. അപ്പോൾ ഞാൻ ഇനി ഇതിലൊന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, അപ്പോൾ ഓണാക്കി വെച്ചിരിക്കുകയാണ്. ചെക്ക് ചെയ്യട്ടെ. ഹലോ 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 ഹലോ, ഓടി ചെക്ക്, ഓടി ചെക്ക്, 1 2 3 4 5. ഹൗളിങ് ഇല്ലല്ലോ. അപ്പൊ അതിനെ ബഹുമാനിച്ചുകൊണ്ട് പറഞ്ഞാൽ മതി. ബഹുമാനിച്ച് പറയാ, ഞങ്ങൾ തരുന്ന ലെവലില് ആ കൺട്രോളർ വെച്ചാൽ കിട്ടും.
കൂട്ടാൻ കൂട്ടാന്ന് പറഞ്ഞാൽ അത് അതിനൊരു ലിമിറ്റുണ്ട്, ആ ലിമിറ്റ് വിട്ട് പിന്നെ കയറാൻ പറ്റില്ല. ഇത് ഞങ്ങൾ പറ്റാണ്ടാവുമ്പോൾ വീണ്ടും കൂട്ടണ്, നിങ്ങൾക്ക് ഇത് പറ്റും. ഇപ്പൊ സാറ് എങ്ങനെ വേണമെങ്കിലും സംസാരിച്ചോ, ഞാൻ ഗ്യാരണ്ടി എങ്ങനെ വേണമെങ്കിലും. അതാണ് മൈക്ക് ഓപ്പറേറ്റർ റാഫി ഏട്ടന്റെ ഗ്യാരണ്ടി. ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായി കാണില്ലേ കെ സി? കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സംസാരിച്ചത് ഇവിടെയായിരുന്നു, ഈ വേദിയിലായിരുന്നു. ഇന്നിപ്പോൾ അവിടെ മറ്റൊരു പരിപാടി നടക്കുകയാണ്. എന്നാൽ ഇന്നിപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, മൈക്കിന് വലിയ കുഴപ്പമൊന്നുമില്ല, അവിടെ നന്നായിട്ടൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അഞ്ജുരാജ്, ഒരു കാര്യം എന്തായാലും പഠിച്ചിട്ടുണ്ടാകും, കാരണം സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ ഇത് ചില ശാസ്ത്രീയ രീതികളൊക്കെ ഉണ്ട്. ആ ശാസ്ത്രീയ രീതികളാണ് അഞ്ജുരാജൻ അവർ പറഞ്ഞു തന്നത്. നമുക്ക് രാഷ്ട്രീയ പാർട്ടി പ്രതികളുടെ ചില പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ നിന്നുണ്ടായിരുന്നു, അത് ഇടവേളയ്ക്ക് ശേഷം കാണാം. മൈക്ക് കേസ് ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഉയർന്നതോടുകൂടി വലിയ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇന്നുണ്ടായി. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ, അതുപോലെ തന്നെ എ കെ ബാലൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവരെല്ലാം തന്നെ പ്രതികരിച്ചു. അവരുടെ പ്രതികരണങ്ങൾ ഒന്ന് കാണാം. പോലീസിന്റെ കാര്യം നമ്മൾ ആരും ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല, എനിക്കതിനെ പറ്റി പറയാനാവില്ല. അതിൻ്റെ സാങ്കേതിക കാര്യം എന്തൊക്കെയാണെന്നുള്ളതൊന്നും പറ്റി നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അത് ബോധപൂർവമാണോ എന്നുള്ള കാര്യം മാത്രമേ അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ. അന്വേഷിച്ച് നോക്കട്ടെ. അല്ല, കേസെടുക്കുന്നതുമായിട്ട് നമുക്ക് അറിയുന്നതല്ലല്ലോ. അതിൽ കേസിൻ്റെ ഈ കൈകാര്യം ചെയ്യുന്നതല്ലാണ്ട് ഞങ്ങൾ രാഷ്ട്രീയമായിട്ടാണോ കേസെടുക്കുന്നത്? അതെല്ലാം കേസിൻ്റെ കൈകാര്യം. ഇത് പൂർണ്ണമായും ഒരു അവശബ്ദം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായും വി ഐ പിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കണം. ആ റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ പോലീസിൻ്റെ വീഴ്ചയാണ്. നടപടിയെടുക്കുന്നതൊക്കെ രണ്ടാമത്തെ കാര്യം, എന്താണ് ഇതിന് കാരണമെന്നുള്ളത് അവർ പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യണം. ആ നടപടിക്രമം മാത്രമാണ് ഇപ്പോൾ പോലീസ് നടത്തിയത്. സ്റ്റേജിൻ്റെ പിന്നിൽ നിന്ന് ആദ്യം എണീറ്റ് നിൽക്കുന്നത് ബലറാമാണ്. ബലറാം എണീറ്റ് നിന്നിട്ട് ഇരിക്കണമെന്ന് ആംഗ്യം കാട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ കെ പി സി സി പ്രസിഡൻറ്റും നിന്നു. ഇതിനെ തുടർന്നാണ് മൈക്ക് ഓഫാക്കുന്നൊരു സ്ഥിതി വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുന്ന സമയത്ത് എന്തോ ഒരു പന്തികേടുണ്ട് എന്ന് സാധാരണ നിലയിൽ തോന്നും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സത്യാവസ്ഥ വ്യക്തമാക്കേണ്ടത് കോൺഗ്രസിൻ്റെ നേതൃത്വമാണ്. ആരാണ് ഒന്നാം പ്രതി മൈക്ക്, രണ്ടാം പ്രതി ആരാണ് ആംപ്ലിഫയർ? ഇത്രയും വിചിത്രമായ ഒരു കേസ് കേരളത്തിൻ്റെയോ ഈ രാജ്യത്തിൻ്റെയോ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഇത് മുഖ്യമന്ത്രി അറിയുന്നില്ല എന്ന് വിചാരിക്കണമെന്ന് എനിക്കിഷ്ടം. എനിക്ക് അവരോട് പറയാനുള്ളത്, ചിരിപ്പിച്ച് ചിരിപ്പിച്ച് ഞങ്ങളെങ്ങനെ കൊല്ലല്ലേ? മൈക്കിനോടൊരു പ്രശ്നമുണ്ട്, എന്തോ പ്രശ്നമുണ്ട്. നേരത്തെ ഈ കറുപ്പിനോടൊരു അസഹ്യത വന്നതുപോലെ മൈക്കിനോട് എന്തോ പ്രശ്നമുണ്ട്. ഓരോ മാസം ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം ആരോടാണെന്നുള്ളതാണ് പ്രശ്നം. ഈ കേട്ടതാണ് പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണങ്ങൾ. സ്പോട്ട് റിപ്പോർട്ടറിൽ നമ്മൾ എപ്പോഴും ജനങ്ങളുടെ പ്രതികരണം കൂടി കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ സാധാരണക്കാരാണ്, ട്രോളുകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇടുക്കിയിൽ നിന്നുള്ള ആളുകളുടെ ഈ വിഷയത്തിലെ പ്രതികരണമാണ്. അത് വയറിൻ്റെ അകത്ത് എന്തെങ്കിലും കുഴപ്പം, വയറ് വിട്ടു പോയത് വയറിൻ്റെ അകത്ത് എന്തെങ്കിലും കുഴപ്പം കാരണമാണ് അങ്ങനെ സംഭവിക്കാറുള്ളത്. അത് മൈക്ക് സെറ്റുകാരുടെ കുഴപ്പം കൊണ്ടല്ലേ സംഭവിച്ചത്, സാധാരണ ഇങ്ങനെ സംഭവിക്കാറുള്ളതാണ്. അത് മൈക്ക് സെറ്റിൻ്റെ പേരിൽ കേസെടുത്തത് അങ്ങേറ്റം വേദനജനകമായ കാര്യമാണ്. അല്ലാതെ മൈക്ക് സാറിൻ്റെ ഒരു കുഴപ്പം കൊണ്ടുണ്ടാകാറുണ്ടല്ല. അത് ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ചടങ്ങിൽ ബഹുമാനായ മുഖ്യമന്ത്രി സംസാരിക്കാനെത്തിയപ്പോൾ മൈക്കിലൂടെ അവശബ്ദം കേട്ടു എന്നുള്ളതാണ് അതിന് കാരണമായിട്ട് പറയുന്നത്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, സ്വന്തം തിരുനെറ്റിക്കിട്ട് കല്ലെറിഞ്ഞ് മുറിവേൽപ്പിച്ച ആ യുവാവിനോട് ക്ഷമിക്കണം, അദ്ദേഹത്തിൻ്റെ കേസ് പോലും എടുക്കരുതെന്ന് പറഞ്ഞ മഹാനായ മുഖ്യമന്ത്രിയുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുസ്മരണ സമ്മേളനത്തിൽ പ്രസംഗിക്കാനേറ്റപ്പോൾ മൈക്ക് കൂവി എന്ന് പറഞ്ഞുകൊണ്ട് മൈക്കിനെതിരെയും മൈക്രോഫോണിനെതിരെയും ആംപ്ലിഫയറിനെതിരെയും കേസെടുക്കേണ്ട സ്ഥിതിയിലേക്ക് വന്നെങ്കിൽ കേരളം ലജ്ജിച്ച് തലതാഴ്ത്തും എന്നല്ലാതെ ഒന്നും അതിനെപ്പറ്റി പറയാനില്ല. പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്നിടത്തെക്കുറിച്ചൊരു ഒരു ബോധ്യം വേണ്ടേ? നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നമ്മൾ കേരളത്തിൽ തന്നെയല്ലേ നമ്മൾ ജീവിക്കുന്നത്?
ഒരു അല്ല, ഇനി അങ്ങനെയാണെങ്കിൽ പോലും ഒരു ഇത്രയ്ക്കേണ്ട ഒരു അസഹിഷ്ണുത പാടുണ്ടോ? ഇത് വളരെ അസഹിഷ്ണുതയോടുകൂടി പെരുമാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ മാധ്യമപ്രവർത്തകരായിരുന്നു കടക്കുപുറത്തു എന്ന് പറഞ്ഞത്. ഇനിയിപ്പം ഈ അദ്ദേഹത്തിന് അസൗരസ്യം ഉണ്ടാക്കുന്ന ചെറിയ വിഷയങ്ങളിൽ പോലും ഈ പറയുന്ന ആളുകളെ മുഴുവനും ജനങ്ങളെയെല്ലാം കടക്ക് പുറത്തു നിർത്തിക്കൊണ്ട് ഒരു ഭരണാധികാരിക്കോ ഭരണ സംവിധാനത്തിനോ മുന്നോട്ട് പോകാൻ സാധിക്കുമോ? കേട്ടുകഴിവില്ലാത്തൊരു കാര്യമാണ് ആദ്യമായിട്ട് ഇങ്ങനെ കേൾക്കുകയാണ്, മൈക്കിനെതിരെയും മൈക്ക് ഓപ്പറേറ്റർക്കെതിരെയും അതുപോലെ ആംബ്ലിഫയറിനെതിരെയും കേസെടുക്കുക എന്ന് പറയുന്നത്. ഇത് പോലീസിൻ്റെ വിവരക്കേടാണോ എന്ന് പറയാനാണ് ആഗ്രഹം. ഏതായാലും മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണെന്ന് തോന്നില്ല, കാരണം മുഖ്യമന്ത്രി അത്രമാത്രം വിവരക്കേട് കാണിക്കുമെന്ന് തോന്നില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പോലീസിൻ്റെ ഏതെങ്കിലും ദിവസത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വിവരക്കേട് എന്നതിന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. പിണറായി വിജയനോ അല്ലെങ്കിൽ എം വി ഗോവിന്ദനോ സംസാരിക്കുമ്പോൾ മാത്രമല്ല ഇത്തരത്തിൽ മൈക്കിന് പ്രശ്നങ്ങളുണ്ടായത്. ലോകത്ത് പല നേതാക്കൾ സംസാരിക്കുന്ന സമയത്തും മൈക്കുകൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തടസ്സപ്പെട്ടിട്ടുണ്ട്, അവരെല്ലാം പ്രതികരിച്ചിട്ടുണ്ട്. ഈ മാസം ആദ്യം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സംസാരിച്ചുകൊണ്ടിരിക്കെ ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ടായി. അദ്ദേഹം അതിനെ എങ്ങനെയാണ് സമീപിച്ചതെന്ന് നമുക്ക് ഈ വീഡിയോ കാണാം. I thought I knew a hell of a lot about health care. I've been a significant... Sorry. I've been a significant consumer. You know, since I've been in office, we've been carrying out my economic vision. ഏതായാലും അവിടെയൊന്നും മൈക്ക് പിടിച്ചെടുത്തിട്ടില്ല, മൈക്ക് ഓപ്പറേറ്റർക്കെതിരെ കേസും എടുത്തിട്ടില്ല, അവരെ ശകാരിച്ചിട്ടുമില്ല. ഇങ്ങനെയൊക്കെ ഈ ലോകത്ത് നടക്കുമ്പോഴാണ് കേരളത്തിൽ ഇത്തരത്തിലൊരു വളരെ ലളിതമായ ലാഘവത്തോടെ വേണമെങ്കിൽ തള്ളിക്കളയാവുന്ന ഒരു ചെറിയ പ്രശ്നത്തെ ഈ കൻ്റോൺമെൻറ്റ് പോലീസ് 118E പോലീസ് ആക്ട് പ്രകാരമുള്ള വകുപ്പിട്ട് കേസെടുത്ത് ഒരു രാത്രിയും ഒരു പകലിൻ്റെ പകുതിയും കേരളത്തിൽ വലിയ ചർച്ചയാക്കുന്ന വിധമുള്ള പരിഹാസ രൂപേണയെങ്കിലും ആളുകൾ കാണുന്ന ഒരു വിഷയമാക്കി മാറ്റിയത്. അതിൻ്റെ നാണക്കേട് കേരള പോലീസിനുമുണ്ട്, സർക്കാരിനും അതിൻ്റെ നാണക്കേടിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. അത്തരം വിഷയങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ. ഏതായാലും ഇത് സമാനതകളില്ലാത്തൊരു സംഭവമാണ്, കേരള പോലീസിന് ഒരു പൊൻതൂവലാണ്, സർക്കാരിനും ആ പൊൻതൂവലിൻ്റെ ഒരു ഭാഗം അവകാശപ്പെടാവുന്നതാണ്. ഏതായാലും സ്പോട്ട് റിപ്പോർട്ടർ ഇന്നിപ്പോൾ അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രോഗ്രാം കാണാം.